السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഇന്നലെ നാം നോമ്പിൻ്റെ ഫളായിലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് നോമ്പിൻ്റെ ഇനങ്ങളെക്കുറിച്ച്, ഏതൊക്കെയാണ് ആ ഇനങ്ങളിൽ പെട്ടത്, അതിൻ്റെയുമൊക്കെ ബയാൻ, ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിനു മുമ്പായി ഇന്നലെ പറഞ്ഞിടത്തുള്ള ചെറിയൊരു ഭാഗം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ രീതിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്നലെ നോമ്പെടുക്കേണ്ട സമയത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ മിൻ തുലൂഇൽ ഫജ്രി ഇല ഗുറൂബി ശംസ് എന്ന് പറയേണ്ടിടത്ത് നേരെ തിരിച്ചു പറഞ്ഞു, അതായത് പ്രഭാതം പുലർന്നതു മുതൽ എന്ന് പറയുകയുണ്ടായി. അതായത് ഏറ്റവും സുഖകരമായി നാം പ്രയോഗിക്കുകയാണെങ്കിൽ ഫജ്ർ മുതൽ, അതായത് സുബഹി ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് വരെ, ഇലാ ഉറൂബി ശംസ്, അതാണതിൻ്റെ സമയം എന്ന് ഒരു തിരുത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി അസ്വിയാമ, നാം ഇന്നലെ ഫലാലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് അക്സാമഹു, ആ നോമ്പിൻ്റെ ഇനങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കിന്ന് പ്രതിപാദിക്കാനുള്ളത്. അസ്വിയാമു ഖിസ്മാൻ, ഈ നോമ്പ് എന്നുള്ളത് അതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഫർള് വ തത്വവ്വുഅ്, ഒന്ന് നിർബന്ധവും അതുപോലെ തന്നെ ഐച്ഛികവുമായ നോമ്പായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം, തരംതിരിക്കാം. വൽ ഫർളു യൻഖസിമു സലാസത്തു അഖ്സാമിൻ, അതുപോലെ തന്നെ നിർബന്ധമായ നോമ്പിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നായി തരംതിരിക്കാം. അതേതൊക്കെയാണ് മൂന്ന് ഫർളായ നിർബന്ധമായ നോമ്പുകൾ? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സോം റമദാൻ, ഒന്ന് റമദാൻ മാസത്തിലെ നോമ്പാകുന്നു. പിന്നെ യസോമുൽ കഫാറ, കഫാറത്തിൻ്റെ നോമ്പ്, അതേതാകുന്നു? കഫാറത്തായിട്ട്, അതായത് പ്രായശ്ചിത്തമായിട്ട് നോമ്പനുഷ്ഠിക്കലുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, നോമ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതായത് നോമ്പ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഇൻഷാല്ലാ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ വരും. അപ്പോൾ നോമ്പിന് ചില നിബന്ധനകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം നിബന്ധനകൾ നമ്മൾ മറികടക്കുമ്പോൾ നമുക്ക് ചില പ്രായശ്ചിത്തമായിട്ട് നോമ്പനുഷ്ഠിക്കേണ്ടി വരും. ഉദാഹരണമായി, നാം നോമ്പിൻ്റെ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 2 മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്, അതെന്താണ് അവിടെ വെക്കാനുള്ള കാരണം? അത് നമുക്ക് നൽകുന്ന ഒരു ഇളവാണ്. കാരണം നമ്മളെ ശിക്ഷിക്കാതിരിക്കാൻ, നാം അതിൽ കുറ്റമായി, എന്നാൽ നമ്മളതിൽ എന്താണ്, പിന്നെ തെറ്റുകളിലായി നമ്മൾ നിലനിൽക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്നൊരു ഇളവാണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമ അത് സന്തോഷപൂർവ്വം നാം അതെന്ത് ചെയ്യണം, സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അപ്പോൾ അതൊരു ഭാരമായി നാം എന്ത് ചെയ്യരുത്, നാം അതിനെ കാണരുത്. അതുള്ള പ്രായശ്ചിത്തം എന്നാണ് അവിടെ പ്രയോഗിച്ചത് തന്നെ. അങ്ങനെയാണല്ലോ. അതായത് ഇപ്പം നാം ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, പ്രായശ്ചിത്തമായിട്ടെന്നാണ് അവന് പൊരുത്തപ്പെട്ടു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനത്തെ ഒരു പിന്നെ ചർച്ചയില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അത് പഴയ പോലെയായി. അപ്പോൾ അതുപോലെ എന്താണ്, അപ്പോൾ അതിനുള്ളൊരു പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു നമുക്കുള്ള ഇളവാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത്, മൂന്നാമത്തത് സൗമുന്നദർ, നേർച്ചയുടെ നോമ്പ്. നേർച്ചയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോമ്പ് നേർച്ചയാക്കി, അതായത് നിരുപാധികം നോമ്പെടുക്കുക എന്നുള്ളത് എന്താണ്, സുന്നത്താണ്. അപ്പോൾ സുന്നത്തായ ഒരു പ്രവൃത്തിയെ എന്ത് ചെയ്തു, നേർച്ചയാക്കി കഴിഞ്ഞാൽ അതവനിക്ക് നിർബന്ധമായി. അപ്പോൾ അതാണ് മൂന്നാമത്തത്. ഇനി വൽ ഖലാമു ഹുനായൻ ഹസ്റു ഫി സൗമി റമദാൻ ഫി സൗമി തത്വവ്വുഅ്, ഇവിടെ പ്രതിപാദിക്കുന്നത് എന്താണ്, അത് റമദാൻ നോമ്പിനെക്കുറിച്ചും അതുപോലെ സുന്നത്തായ നോമ്പിനെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാ ബഖിയത്തുൽ അഖ്സാം ഫതഅതി ഫി മവാദിഇഹാ, പിന്നെയോ മറ്റ് നോമ്പുകളെ കുറിച്ചിട്ടുള്ള പ്രതിപാദനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളിൽ തന്നെ വരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സൗമു റമദാൻ,
റമദാൻ മാസത്തിലെ നോമ്പ്, റമദാൻ നോമ്പ്. ഹുക്കുമുഹു, അതിൻ്റെ വിധികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിൻ്റെ വിധി? റമദാനിൽ നാം അനുഷ്ഠിക്കേണ്ട നോമ്പിൻ്റെ വിധി എന്താകുന്നു? നമുക്കൊക്കെ അറിയാം എന്താകുന്നു അതിൻ്റെ വിധി. അത് സൗമു റമദാൻ, റമദാനിലെ നോമ്പ്, വാജിബുൻ ബിൽ കിതാബ്, അത് വാജിബാകുന്നു, നിർബന്ധമാകുന്നു. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാകുന്നു. അതുപോലെ തന്നെയോ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ് സ്ഥിരപ്പെട്ടത് അല്ല, വസ്സുന്നത്തു, സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കുന്നു. വൽ ഇജ്മാ, ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഖിയാസിൻ്റെ ആവശ്യമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണെന്ത്? ഈ റമദാനിലെ വ്രതം എന്നുള്ളത്. ഇതിനെ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അപ്പോൾ ഫഅമ്മൽ കിതാബ്, എന്താണ് പരിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്താണ്? ഓ സത്യവിശ്വാസികളായ ആളുകളെ, അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത് തന്നെ, സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്തിരിക്കുന്നു? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആദ്യമായിട്ട് നിർബന്ധമാക്കപ്പെട്ടതല്ല, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെയോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാകുന്നു. അതുപോലെ തന്നെയോ, അപ്പോൾ തഖ്‌വ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ഉദ്ദേശം. അപ്പോൾ നോമ്പ് കൊണ്ടും അതുപോലെ തന്നെ നമസ്കാരം കൊണ്ടും ഒക്കെ നമുക്കറിയാം തഖ്‌വയുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതായത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ഏറ്റവും വിജയിച്ച ആളുകൾ ആരാണ്? ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുടെ ആളുകളാകുന്നു. അപ്പോൾ ഭയഭക്തി എന്നുള്ളത്, തഖ്‌വ എന്നുള്ളത് അതിപ്രധാനമായ ഒന്നാകുന്നു. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. പിന്നെ മറ്റൊരു ആയത്തിൽ കാണാൻ സാധിക്കും, എന്താണ് അല്ലാഹു തആല പറയുന്നത്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ മുദല്ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാന ഫമൻ ഷഹിദ മിൻകുംഉ ശഹ്റ ഫൽയസുംഹു. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, എന്താണ്? അതായത് മനുഷ്യ വിഭാഗത്തിന് സന്മാർഗവും മാർഗദർശനത്തിൻ്റെയും സത്യസന്ധ വിവേചനത്തിൻ്റെയും ഒക്കെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായും പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു എന്ത്? റമളാൻ മാസം എന്നുള്ളത്. അതിനാൽ തന്നെ എന്താണ് ആ മാസത്തിൽ, ഫമൻ ഷഹിദ മിൻകും ഉശ്ശഹറ ഫല്യസുംഹു, ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ, ഹാജറായിട്ടുണ്ടെങ്കിൽ, അതിലെന്ത് ചെയ്യട്ടെ? അവർ ഫല്യസുംഹു, നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇനിയോ, വഅമ്മ സുന്നത്തു, ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലേക്ക് കടക്കാം, ഹദീസുകളിലേക്ക് കടക്കാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റമദാൻ നോമ്പിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫിഅൽ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസി, എന്താണ് പറഞ്ഞത്? ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലായിട്ടാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമ സ്സലാത്ത് വ ഇതാ ഇസ്സകാത്ത് വ സിയാമ റമളാൻ വ ഹജ്ജൽ ബൈത്ത്. അപ്പോൾ എന്താണ് അവിടെ വളരെ വ്യക്തമായി പറയുന്നു, എന്താണ് പറഞ്ഞത്? ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്. രണ്ടാമത്തതോ? രണ്ടാമത്തത് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. മൂന്നാമത്തത് സക്കാത്ത് നിലനിർത്തൽ. പിന്നെയോ, റമളാനിൽ നോമ്പ് വ്രതം അനുഷ്ഠിക്കൽ, അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കൽ, ഈ കാര്യങ്ങൾ. ഇനി അവസാനത്തെ ഹദീസാണ് റമളാനിൻ്റെ ഹുക്കുമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അവസാനത്തെ ഹദീസ്. ഈ ഹദീസോടുകൂടെ ഈ ഒരു ഉപാധ്യായം അവസാനിക്കുകയാണ്. എന്താണ് ഹദീസ്? മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അവരിൽ നിന്ന് നിവേദനം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബർനി അമ്മാ ഫർദല്ലാഹു അലയ്യ മിന സിയാം, എന്താണ് നബിയെ
പിന്നെ നോമ്പിൽ നിന്ന് നിർബന്ധമാക്കിയ കാര്യം എനിക്ക് അറിയിച്ചു തന്നാലും, അള്ളാഹു എൻ്റെ മേൽ നിർബന്ധമാക്കിയ നോമ്പിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഹ്ർ റമദാൻ, അത് റമദാൻ മാസമാകുന്നു, റമദാൻ മാസത്തിലെ നോമ്പിന് നോമ്പാകുന്നു നിർബന്ധമാക്കിയത്. ഹൽ അലയ്യ ഗൈറുഹു, അതല്ലാത്ത വല്ല നോമ്പുമുണ്ടോ നബിയെ, മറ്റു വല്ല നോമ്പുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ന് പറഞ്ഞ എന്താ, അല്ല, ഇല്ല, ഇല്ല അൻ തതവ്വുഅ, നീ ഐച്ഛികമായി ചെയ്യുന്ന നോമ്പൊഴികെ മറ്റൊന്നും തന്നെ നിൻ്റെ മേൽ നിർബന്ധമായിട്ടില്ല. അജ്മഅത്തുൽ ഉമ്മ അലാ വുജൂബി സിയാമി റമദാൻ, എന്താണ് നോമ്പ്, റമദാനിലെ നോമ്പ് നിർബന്ധമാണ് എന്ന വിഷയത്തിൽ ഉമ്മത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു, മുസ്ലിം സമുദായം ഏകോപിച്ചിരിക്കുന്നു. നാം നേരത്തെ പറഞ്ഞല്ലോ, ഇജ്മാഅ്, പരിശുദ്ധ ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഈ മൂന്ന് കൊണ്ടും സ്ഥിരപ്പെട്ട നസ്വായ ഒരു കാര്യമാകുന്നു നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത്. അന്നഹു അഹദ് അർക്കാനുൽ ഇസ്ലാം അല്ലതി അലിമത് മിനദ്ദീൻ ബിദ്ദറൂറ, അതുപോലെ തന്നെ എന്താണ്, അതുപോലെ ദീനിൽ അനിവാര്യമായി നിർബന്ധമായി അറിയപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ റുക്കിനുകളിൽപ്പെട്ട സ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന കാര്യത്തിലും എന്ത് ചെയ്തിരിക്കുന്നു, ഏകോപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ മുർത്തദ്വ അനിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാകുന്നു. പിന്നെയോ ഇതിനെ ഫദിയത്തുഹു യൗമുൽ ഇസ്നൈൻ, ഇത് നിർബന്ധമാക്കിയത് എന്നാകുന്നു തിങ്കളാഴ്ച ദിവസത്തിലാകുന്നു. അതുപോലെ ഷഅബാൻ രണ്ടാം മാസത്തിലെ തിങ്കളാഴ്ച ദിവസത്തിലാകുന്നു ഇത് നിർബന്ധമാക്കിയത്. ഷഅബാൻ മാസം രണ്ട് തിങ്കളാഴ്ചയാകുന്നു ഈ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ്